ഗുഡ് മോർണിംഗ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു പറഞ്ഞു നിർത്തിയത്. അതായത് ഓപ്പറേറ്റീവ് ഒബ്ജക്റ്റീവ്സിന് 6 ഡിഫറെൻ്റ് ഓപ്പറേഷണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ആ 6 ഡിഫറെൻ്റ് ഓപ്പറേഷണൽ ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് എന്തൊക്കെയാണ് ആ പോയിൻറ്സ് എന്നും അതിൻ്റെ എക്സ്പ്ലനേഷൻസും നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാം. ഫസ്റ്റ് വൺ ആണ് റാപ്പിഡ് റെസ്പോൺസ്. റാപ്പിഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ കസ്റ്റമറെ നീഡ്സ്, ആ കസ്റ്റമറെ നീഡ്സ് മാക്സിമം അതേ ടൈമിൽ തന്നെ, അതായത് അവർ ഏത് ടൈം ലിമിറ്റാണോ ഒരു കസ്റ്റമർ ആവശ്യപ്പെടുന്നത് ആ ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആ കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു ഫേമിന് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് സാധിക്കണം. അതായത് എക്സാക്റ്റ് ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. അപ്പം ഇപ്പം നമ്മളിത് ലോജിസ്റ്റിക്സിനായിട്ട് കണക്ട് ചെയ്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ലോജിസ്റ്റിക്കൽ ഓപ്പറേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമറിന് ഫ്യൂച്ചറിലേക്ക് പ്രൊഡക്റ്റ് വേണ്ടി വരും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിൽ, അതായത് കസ്റ്റമറിന് ഫ്യൂച്ചറിലേക്ക് ചിലപ്പോൾ ഡിമാൻഡ് ഉണ്ടായിരിക്കാം നമ്മൾ പ്രൊഡക്റ്റിന് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് ഇൻവെൻട്രീസ് സ്റ്റോക്ക് ചെയ്യും. പണ്ട് കാലങ്ങളിൽ ട്രഡീഷണലായിട്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ആ ഒരു സിസ്റ്റത്തിനെ ഒഴിവാക്കിയിട്ട് കസ്റ്റമർക്ക് വേണ്ട സാധനങ്ങൾ ടൈം ഡിലേ വരുത്താം, അതായത് പോസ്റ്റ്പോണ്ട് ചെയ്യാതെ കസ്റ്റമറിന് വേണ്ട സമയത്ത് തന്നെ നമുക്ക് കസ്റ്റമറിലേക്ക് നമ്മളെ പ്രോഡക്റ്റിനെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ലോജിസ്റ്റിക്സ് വന്നതോടുകൂടിയിട്ട് റാപ്പിഡ് റെസ്പോൺസ് ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ എന്താണ് ഓവറായിട്ടുള്ള ഇൻവെൻട്രി സ്റ്റോക്ക് ചെയ്യുന്നതിനെ ആ ഒരു ഇതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനും ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മൾ സാധാരണ രീതിയിൽ ഈ റാപ്പിഡ് റെസ്പോൺസിൽ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇൻവെൻട്രി അല്ലെങ്കിൽ ഇൻവെൻട്രി ഫോർകാസ്റ്റ് ചെയ്യും. എന്നിട്ട് അതിനനുസരിച്ചുള്ള ഇതൊക്കെ നടത്തുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോക്ക് കീപ്പ് ചെയ്യാനും അതിനനുസരിച്ചുള്ള ഷിപ്മെൻറ്റ് ബേസിസ് നമുക്ക് നടത്താനും പറ്റും. അതായത് കസ്റ്റമേഴ്സിന് ഡിലേ വരുത്താതെ പക്ഷേ ഓവർ സ്റ്റോക്കിംഗ് കീപ്പ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് പ്രോഡക്ട്സ് എത്തിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതാണ് റാപ്പിഡ് റെസ്പോൺസ്, പെട്ടെന്നുള്ള റെസ്പോൺസ് ഉണ്ടാവും, അതായത് ബേസ്ഡ് ഓൺ കസ്റ്റമർ സർവീസ്. ഇനി നെക്സ്റ്റ് സെക്കൻഡ് വൺ ആണ് മിനിമം വേരിയൻസ്. മിനിമം വേരിയൻസ്, അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് വേരിയൻസ് എന്നുള്ളത് മനസ്സിലാക്കണം. വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത, അതായത് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ സിസ്റ്റം പെർഫോം ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ഡിസ്ട്രക്ഷൻ വരുത്താം. അതായത് ഡിസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡിഫെക്ട്സ്, എന്തെങ്കിലും ഡിലേ ഒക്കെ വരുത്തും. ഇപ്പോൾ ഒരു കസ്റ്റമർ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തു, അപ്പം ആ കസ്റ്റമർ പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കറക്റ്റ് സമയത്തിന് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് എന്നാ അറിയാം, മേ ബി ഈ ലോക്ക്ഡൗൺ സമയങ്ങളിലൊക്കെ ഫ്ലിപ്കാർട്ട് എല്ലാം സ്റ്റോപ്പ് ചെയ്തു. ബിക്കോസ് എന്താണ്, കസ്റ്റമർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും കസ്റ്റമറിലേക്ക് പ്രോഡക്റ്റ് എത്തിക്കാൻ ആർക്കും പറ്റുന്നില്ല, ഫ്ലിപ്കാർട്ടിൻ്റെ സർവീസിന് പറ്റുന്നില്ല. കാരണം എന്താണ്, പുറത്തിറങ്ങാനുള്ള സൗകര്യ ബുദ്ധിമുട്ടുകളുണ്ട്, ആളുകളെ വീട്ടിലേക്ക് അടുപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ആ സമയത്തല്ലേ. അപ്പോൾ അങ്ങനത്തെ ഡിലേകളൊക്കെ വരാനുള്ള സാധ്യതകൾ, അപ്പം അത് അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും വരിക. അപ്പോൾ ഈ ലോജിസ്റ്റിക്കൽ ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് ചിലപ്പോൾ ഇത്തരത്തിലുള്ള വേരിയൻസിനുള്ള സാധ്യതകൾ ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകൾ, അതായത് ഈ ഒരു ഡിസ്ട്രപ്ഷൻസ് വരുത്താനുള്ള, ഈ ഓപ്പറേഷനിൽ വരുന്ന ഈ ടൈം ഡിസ്ട്രപ്ഷൻസോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ട്രപ്ഷൻസ് വരുത്താനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, മാക്സിമം റിഡ്യൂസ് ചെയ്യണം. അതായത് റിഡക്ഷൻ ഓഫ് വേരിയൻസ്, അതെങ്ങനെയായിരിക്കണം, ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേർണലായിട്ടുള്ള ഓപ്പറേഷനിലും ഒരു തരത്തിലുള്ള ഫോൾട്ടും വരുത്താതെ നമ്മൾ മാക്സിമം വേരിയൻസിന് എന്ത് ചെയ്യണം, മിനിമൈസ് ചെയ്യണം. അതുകൊണ്ടാണ് മിനിമം വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ എക്സ്പെ
പെയിൻസും അതേപോലെ തന്നെ റിസ്ക്കും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ എന്താണ് ഈ ഒരു ലോജിസ്റ്റിക്സിൻ്റെ കൺട്രോളിങ്ങിന് ഒരുപാട് പോസിറ്റീവായിട്ട് നമ്മളെ ഇൻഫോർമേഷൻ ടെക്നോളജി ഒരുപാട് പോസിറ്റീവായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ എന്താണ് സേഫ്റ്റി ആയിട്ടുള്ള സ്റ്റോക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇൻവെൻട്രി ചെയ്യുക. അതായത് നമുക്ക് വേണ്ടത് മാത്രം, അതായത് കൂടുതൽ സ്റ്റോക്ക് കീപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റോക്ക് കീപ്പ് ചെയ്യാത്ത രീതിയിൽ മിനിമം ലെവലിൽ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ വേരിയൻസ് മിനിമൈസ് ചെയ്യുക എന്നുള്ളത് സ്റ്റോക്ക് ലോജിസ്റ്റിക്കൽ പ്രൊഡക്ടിവിറ്റീനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇക്കണോമിക്കൽ ഓപ്പറേഷനാണ്. അപ്പോൾ ലോജിസ്റ്റിക്സ് പ്രൊഡക്ടിവിറ്റി ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ വേരിയൻസ് മിനിമൈസ് ചെയ്യാനും പറ്റും. ഇതിങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ഇക്കണോമിക്കൽ ഓപ്പറേഷൻസ് എന്താണ് കുറച്ചും കൂടി ഉഷാറാകും. ഇക്കണോമിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ലാഭകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ പറ്റും. കാരണം റിസ്ക്കും ലോസും ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ് കമ്പനിക്കും പ്രോഫിറ്റാണ്, കസ്റ്റമറിനെ എന്ത് ചെയ്യാൻ പറ്റും, സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ നമുക്ക് പറ്റും. ഇനി നെക്സ്റ്റ് തേർഡ് വണ്ണാണ് മിനിമം ഇൻവെൻട്രി. മിനിമം ഇൻവെൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മിനിമം ഇൻവെൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മിനിമം വേരിയൻസ് ഉണ്ടല്ലോ, ഈ മിനിമം വേരിയൻസിൻ്റെ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയിലുള്ള അസറ്റും കമ്മിറ്റ്മെൻറ്റും അതുപോലെ തന്നെ റിലേറ്റീവ് ടേൺ വെലോസിറ്റി ഇത് മൂന്നും ഇൻവോൾവ് ചെയ്യുന്നതാണ് മിനിമം വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഈ അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കമ്പനിയിലുള്ള മൂല്യ ക്യാപിറ്റൽ കൊടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സംഭവങ്ങൾ, അസറ്റ്സ് നമുക്കറിയാം ഫിക്സഡ് അസറ്റ്സ് ഉണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ അസറ്റ്സും വരുന്നുണ്ട്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അസറ്റ്സ് നമുക്കറിയാം, കമ്പനിയിലുള്ള പ്രോപ്പർട്ടി. ദെൻ നെക്സ്റ്റ് നമ്മൾ പോകേണ്ടത് കമ്മിറ്റ്മെൻറ്റ് എന്താന്നുള്ളതാണ്. അപ്പം ഈ ടോട്ടൽ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോജിസ്റ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ത്രൂ ആയിട്ടുള്ള ഒരു ലോജിസ്റ്റിക്കൽ സിസ്റ്റത്തിൽ വരുന്ന ഇൻവെൻട്രീൻ്റെ ഫിനാൻഷ്യൽ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോട്ടൽ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ഒരു ടേം ഇപ്പോൾ നമ്മൾ പറഞ്ഞു റിലേറ്റീവ് ടേൺ വെലോസിറ്റി. അപ്പോൾ ടേൺ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ റേറ്റ് ഓഫ് ഇൻവെൻട്രി, അതായത് ഒരു പ്രത്യേക സമയത്തൊരു പീരീഡ് ഓഫ് ടൈമിൽ വരുന്ന ഇൻവെൻട്രീൻ്റെ റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടേൺ വെലോസിറ്റി എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ വാല്യൂവിനെ, ഇൻവെൻട്രീൻ്റെ ഫിനാൻഷ്യൽ വാല്യൂവിനെ നമ്മൾ എന്ത് പറയുന്നു, ടോട്ടൽ കമ്മിറ്റ്മെൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇൻവെൻട്രീസിനെ പ്രോപ്പറായിട്ട് നമ്മൾ മാനേജ് ചെയ്യുക. അതായത് സീറോ ഇൻവെൻട്രി എന്നുള്ളതാണെങ്കിൽ പോലും എന്താണ് നമ്മളെ ഇൻവെൻട്രീൻ്റെ സ്റ്റോറേജ് കോസ്റ്റ് എന്ത് ചെയ്യും, കുറക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കസ്റ്റമർ സർവീസ് എന്ത് ചെയ്യണം, അച്ീവ് ചെയ്യും വേണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഓവറോൾ ആയിട്ടുള്ള ടോട്ടൽ ലോജിസ്റ്റിക്സിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യണം, മിനിമൈസ് ചെയ്യും വേണം. അപ്പം ഇപ്പോൾ നമുക്കറിയാം ഫ്ലിപ്കാർട്ട് പോലെയുള്ളതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് സ്റ്റോക്കോ സ്റ്റോറേജസോ ഒന്നുമില്ല. പക്ഷെ നമ്മൾ വേണ്ട സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ കസ്റ്റമർ സർവീസ് സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്തു, അന്ന് എന്ത് ചെയ്യുന്നില്ല, അവർക്ക് ഇൻവെൻട്രി കോസ്റ്റ് വരുന്നുമില്ല. അപ്പോൾ അതാണ് മിനിമം ഇൻവെൻട്രി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മളെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഏറ്റവും ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊക്വയർമെൻറ്റിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ എക്കോണമി എന്ത് ചെയ്യും, എക്കോണമീസ് ഓഫ് സ്കെയിൽ ശ്രദ്ധിച്ചുകൊണ്ട്, അതായത് അതിൻ്റെ ചിലവ് ചുരുക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം റെഡ്യൂസ് ചെയ്യുക, അതായത് ലോവസ്റ്റ് പോസിബിൾ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇൻവെൻട്രീനെ മാനേജ് ചെയ്തുകൊണ്ട്. ബട്ട് എന്താണ്, വി മസ്റ്റ് അച്ചീവ് ദ ഒബ്ജക്റ്റീവ് ഓഫ് കസ്റ്റമേഴ്സ് സാറ്റിസ്ഫാക്ഷൻ ഓർ കസ്റ്റമർ സർവീസ്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് ഈ ലോജിസ്റ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇത് ഒരു എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഈ പറഞ്ഞ കമ്മിറ്റ്മെൻറ്റും ടേൺ വെലോസിറ്റിയും ഇത് രണ്ടും എന്ത് ചെയ്യണം, നമ്മൾ കൺട്രോൾ ചെയ്യണം. ഇത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ
എൻറ്റേറായിട്ടുള്ള ഫേം എന്താണ് ബിസിനസ് ബിസിനസ്സിനെയും കൂടി എന്ത് ചെയ്യാൻ പറ്റും ഒരു പ്രോഫിറ്റബിളിലേക്ക് എത്തിക്കാൻ, അതായത് എൻറ്റേർ ഫേമിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിയന്ത്രിക്കാനും അതുപോലെ തന്നെ മാക്സിമം നമുക്ക് മിനിമം ലെവലിലുള്ള ഇൻവെൻട്രി കീപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇനി നെക്സ്റ്റ് പോയിൻ്റിലേക്ക് പോവാം, കൺസോളിഡേറ്റഡ് മൂവ്മെൻറ്റ്. കൺസോളിഡേറ്റഡ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മൂവ്മെൻറ്റ് പറഞ്ഞിട്ട് എന്താ ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഈ ലോജിസ്റ്റിക്കൽ കോസ്റ്റിൽ വരുന്ന ട്രാൻസ്പോർട്ടേഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ കൺസോളിഡേറ്റഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മളെ സൈസ് ഓഫ് ഷിപ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, ഇത് മൂന്നുമാണ് മെയിനായിട്ട് ഈ ട്രാൻസ്പോർട്ടേഷനിൽ വരുന്നത്. നമ്മൾ ഏത് തരത്തിലുള്ള പ്രോഡക്റ്റാണ്, ഏത് തരത്തിലാണ്, എത്രത്തോളം സൈസിലാണ് നമ്മൾ ഷിപ്മെൻറ്റ് നടത്തുന്നത്. ഇപ്പോൾ കുറഞ്ഞ പ്രോഡക്റ്റ് ഒരു വലിയ ദൂരത്തേക്ക് കൊണ്ടുപോകുമ്പോഴൊക്കെ എന്താണ് നഷ്ടമാണ് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം ഏത് തരത്തിലുള്ള പ്രോഡക്റ്റാണ് ആ പ്രോഡക്റ്റിന് അനുസരിച്ചുള്ള സൈസ് നമ്മൾ കീപ്പ് ചെയ്യുക, അതിൻ്റെ ഡിസ്റ്റൻസും ഇതൊക്കെ കണക്കിലെടുത്തിട്ട് വേണം എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഷിപ്മെൻറ്റ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ നടത്താനും. അതുപോലെ തന്നെ ഈ ലോജിസ്റ്റിക്കൽ സിസ്റ്റത്തിൽ വരുന്ന പ്രീമിയം സർവീസസ് ആയിട്ടുള്ള, അതായത് കുറച്ചും കൂടി ഹൈ ലെവൽ സർവീസാണ് ഹൈ സ്പീഡായിട്ടുള്ളത്. ഹൈ സ്പീഡായിട്ടിപ്പോൾ എയർ ട്രാൻസ്പോർട്ടേഷൻ ഇതൊക്കെയാണ് അതിൽ വരുന്നത്. അതുപോലെ തന്നെ സ്മോൾ ഷിപ്മെൻറ്റ് ട്രാൻസ്പോർട്ടേഷൻസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രീമിയം ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഹൈ കോസ്റ്റ് ആയിരിക്കും പ്രീമിയം ട്രാൻസ്പോർട്ടേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ട്രെയിനിൽ അയക്കുന്ന എക്സ്പെൻസ് ആവില്ല, ഫ്ലൈറ്റിൽ അയക്കുമ്പോൾ ഫ്ലൈറ്റിലും ട്രെയിനിൽ അയക്കുന്ന എക്സ്പെൻസ് ആവില്ല ഷിപ്മെൻറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോസ്റ്റ് ആയിരിക്കും വരിക. പ്രീമിയം ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും കോസ്റ്റ് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമ്മൾ കുറയ്ക്കുക, അതാണ് ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള മൂവ്മെൻറ്റ് കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ കുറയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള ഒരു ഒരു ടെക്നിക്ക് ഒരു 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 ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ദൂരത്തേക്കാണ് നമ്മളെ പ്രോഡക്റ്റ് പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ അത്യാവശ്യം പോലെ നമ്മൾ അയക്കുന്ന നമ്മളെ പ്രോഡക്റ്റ് കൊള്ളുമെങ്കിൽ അതിന് മാക്സിമം സൈസിൽ ഡിസ്റ്റൻസിലേക്ക് എന്ത് ചെയ്യുക, കൂടുതൽ പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക നോക്കുക. അതാണ് ലാർജർ ദ ഓവറോൾ ഷിപ്മെൻറ്റ് ആൻഡ് ദ ലോങ്ങർ ദ ഡിസ്റ്റൻസ് ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ടബിൾ. അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എന്തായിരിക്കും കുറവായിരിക്കും. ഇത് ഒരുപാട് ലോങ്ങിലേക്ക് വളരെ കുറച്ച് പ്രോഡക്റ്റ് ബാക്കി സ്പേസ് ഫുള്ള് ഫ്രീ ആയി കൊടുക്കുകയാണ് നമ്മൾ ഈ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്തായാലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. നമുക്കാണെങ്കിൽ സൈസ് ഫുള്ള് ഫ്രീ ആയിട്ടും നമ്മൾ കൊടുത്ത ട്രാൻസ്പോർട്ടേഷൻ്റെ ആ ഒരു ലോറിയോ ട്രെയിനോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഫുള്ള് നമ്മൾ കൊടുക്കുകയും വേണം. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ലോങ്ങറിലേക്ക് പോകുമ്പോൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, അയച്ചുകൊണ്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ത് ചെയ്യുക മിനിമൈസ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, നമ്മളത് ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള കൺസോളിഡേറ്റഡ് മൂവ്മെൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസോളിഡേറ്റഡ് മൂവ്മെൻറ്റ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പലതരത്തിലുള്ള ഇന്നോവേറ്റീവ് പ്രോഗ്രാംസും നമുക്ക് എന്ത് ചെയ്യുക റിക്വയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടെത്തി അതിനനുസരിച്ചുള്ള ഒരു ഗ്രൂപ്പ് സ്മോൾ ഷിപ്മെൻറ്റ്സൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്ത് നല്ല രീതിയിലുള്ള വർക്കിംഗ് അറേഞ്ച്മെൻറ്റ്സൊക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക നല്ലൊരു കൺസോളിഡേറ്റഡ് മൂവ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം തീരുമാനിക്കണം. അതാണ് കൺസോളിഡേറ്റഡ് മൂവ്മെൻറ്റ്. ഇനി നെക്സ്റ്റ് വണ്ണാണ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ക്വാളിറ്റി. ഇംപ്രൂവ്മെൻറ്റ് ഇൻ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടി ക്യു എം, നമുക്ക് മുന്നേ അറിയാം നമ്മളെ ലാസ്റ്റ് ചാപ്റ്ററാണ് ടി ക്യു എം, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. അപ്പം ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റാണ് ഒരു നമുക്ക് ഒരു പ്രോഡക്റ്റ് കറക്റ്റ് സമയത്തിന് എത്തിച്ചു അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ കൊടുത്തു മാക്സിമം കോസ്റ്റ് കുറച്ചു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് എന്തും കൂടി വേണം ക്വാളിറ്റി വേണം. ഒരു സർവീസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിനൊരു ആ ലോജിസ്റ്റിക്സിൻ്റെ ഒരു വാല്യൂ ആഡഡും കൂടി അതിലുണ്ടായിരിക്കണം. അതായത് ദ പ്രോഡക്റ്റ് ഷുഡ് നോട്ട് ഹാവ് എനി ഡിഫെക്ട്സ് ഓർ സച്ച് ടൈപ്പ് ഓഫ് എനി ലോ ക്വാളിറ്റി പ്രോഡക്ട്സ് ഒന്നും നമ്മൾ എന്ത് ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുത്തിട്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. കസ്റ്റമർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണോ ആ ഒരു
പ്രൈസിനനുസരിച്ചുള്ള ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. അത് ഓൾമോസ്റ്റ് ഓൾ ഡിപ്പാർട്ട്മെൻറ്റിലും അതിൻ്റെ ഒരു ഇൻഡസ്ട്രീൻ്റെ ഓൾ ഡിപ്പാർട്ട്മെൻറ്റിലും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, എന്ത് തരത്തിലുള്ള ഡിഫെക്ട്സ് ഉണ്ടെങ്കിലും അത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിഡ്യൂസ് ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു തവണ നമ്മൾ ഫസ്റ്റ് നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു, ഒരു ലോജിസ്റ്റിക്കൽ കോസ്റ്റൊക്കെ നമ്മൾ കൂടുതലാക്കി, നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പ്രൊഡക്റ്റിന് ഡിഫെക്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വീണ്ടും അതേ കോസ്റ്റിൽ നമുക്ക് പിന്നെ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ളത് എന്താണ്, ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ പ്രൊഡക്റ്റിന് വേണ്ട എല്ലാ ഇതോടു കൂടിയിട്ട് തന്നെ, അതായത് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും എല്ലാം കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ. അങ്ങനെ വരുമ്പോൾ എന്താണ്, അത് ആ പിന്നീട് നമ്മളൊരു റീവർക്ക് ചെയ്യുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ വരുന്ന ഫെയിലിയേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഡിഫെക്ട്സ് നമുക്ക് തിരുത്താൻ ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ ഫസ്റ്റ് തന്നെ ആ ക്വാളിറ്റിയിൽ പ്രോപ്പറായിട്ട് നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് നമുക്ക് നമ്മൾ ആ പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ അതുപോലെ തന്നെ അത് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മളിങ്ങനെ റീവർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ പിന്നെ കോസ്റ്റ് കുറയും ഒരിക്കലും ഉണ്ടാവില്ല. നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ കോസ്റ്റ് ആയിരിക്കും പിന്നെ എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ ഈ ഒരു രണ്ടാം മണി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സമയത്ത് കൂടുതൽ കോസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ലോജിസ്റ്റിക്സിൻ്റെ വേറൊരു മെയിൻ പാർട്ടാണ് കണ്ടിന്യൂസ് TQM ഇമ്പ്രൂവ്മെൻറ്റ്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് മാക്സിമം ഇമ്പ്രൂവ് ചെയ്യിക്കുക എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് വണ്ണാണ് ലൈഫ് സൈക്കിൾ സപ്പോർട്ട്. ലൈഫ് സൈക്കിൾ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഐറ്റംസ്, ഇത് ഇതേപോലെ തന്നെ ലോജിസ്റ്റിക്സിൻ്റെ ഒരു ഫൈനൽ പാർട്ടാണ് ലൈഫ് സൈക്കിൾ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചില ഐറ്റംസ് നമ്മൾ പ്രൊഡക്ട്സ് നമ്മൾ വിൽക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഗ്യാരണ്ടീസ് ഒന്നും വേണ്ട, ഈ പ്രൊഡക്റ്റ് ഇങ്ങനെ ഇത് വേണം അങ്ങനെ വേണം എന്നുള്ള ഗ്യാരണ്ടീസ് ഒന്നും ഉണ്ടാവില്ല. ചെറിയൊരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യും, ചില പ്രൊഡക്ട്സ് നമ്മൾ എന്ത് ചെയ്യും, സെയിൽ ചെയ്യും. അപ്പം നോർമലി ഒരു വാല്യൂ ആഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, റിവേഴ്സ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ഇപ്പോൾ ഈ റീകോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ റീകോൾ ചെയ്യും, അതായത് റീകോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ കുപ്പി പാത്രങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യും, അത് വീണ്ടും റീസൈക്കിൾ ചെയ്യുന്ന പ്രോഡക്ട്സാണ്. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് ഈ ഒരു റീകോൾ പ്രോഗ്രാം, ഈ നമ്മളിപ്പോൾ ബീവറേജ് കണ്ടെയ്നേഴ്സ്, പാക്കേജിങ് മെറ്റീരിയൽസ് ഇങ്ങനത്തൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, വീണ്ടും ആ ഒരു പ്രൊഡക്റ്റ് റീകോൾ ചെയ്തിട്ട് വരും, അതായത് പ്രോഡക്റ്റ് റീകോളിങ് സംഭവിക്കും. അതാണ് പ്രോഡക്റ്റ് റീകോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ പ്രോഡക്റ്റിന് ഇൻവെൻട്രി ഉണ്ടെങ്കിൽ, റീകോൾ ജസ്റ്റ് ഒരു ചെറിയൊരു ടോപ്പിക്കാണ്, വല്ല ചെറിയ മാർക്കിനെ ചോദിക്കാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. റീകോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്ട്സ് അതിലിപ്പോൾ ഈ കുപ്പി പാത്രങ്ങൾ പോലത്തെ റീസൈക്കിൾ ചെയ്യുന്ന ഇതിനെ വീണ്ടും എന്ത് ചെയ്യുക, റീസൈക്കിൾ ചെയ്യലാണ്. ദെൻ നോർമൽ വാല്യൂ ആഡഡ് ഇൻവെൻട്രിയിൽ ഫ്ലോ ഓഫ് കസ്റ്റമേഴ്സിനെ റിവേഴ്സ് ചെയ്തിട്ട് നമ്മൾ വരും എന്നുള്ളത് പറഞ്ഞു. അതായത് റീകോൾ പ്രോഗ്രാമിൽ വരുന്നതാണ് മാക്സിമം കസ്റ്റമർ സർവീസ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോയിൻ്റ്, അതായത് ഈ ബോട്ടിൽസൊക്കെ റീസൈക്കിൾ ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം പെർഫോമൻസ് എന്ത് ചെയ്യുക, ക്രിട്ടിക്കൽ റീകോൾസൊക്കെ ഉണ്ടാകുമ്പോൾ മാക്സിമം പെർഫോമൻസ് എന്ത് ചെയ്യുക, നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് ലോജിസ്റ്റിക്കൽ കോമ്പിറ്റൻസിയാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് എന്നാ വാക്ക് തന്നെ ഉണ്ട്, നമുക്ക് എന്താണ്
ലൈഫ് സൈക്കിൾ സപ്പോർട്ട്, അതായത് നമുക്കറിയാം പല പ്രൊഡക്ട്സും വീണ്ടും റീസൈക്കിൾ ചെയ്തിട്ട് വീണ്ടും ന്യൂ പ്രൊഡക്റ്റൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുള്ളൂ, ഇത് വീണ്ടും ഈ ഒരു ലൈഫ് സൈക്കിളിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ലോജിസ്റ്റിക്സ് അത്തരത്തിലുള്ള സപ്പോർട്ട് ഉണ്ടായാലേ എന്തുണ്ടാവുള്ളൂ, കസ്റ്റമേഴ്സും അത്രയും ആ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പം ലൈഫ് സൈക്കിൾ സപ്പോർട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അതിൻ്റെ ക്യാപ്പബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്യാപ്പബിലിറ്റി ഓഫ് ലോജിസ്റ്റിക്കൽ സിസ്റ്റം മസ്റ്റ് ബി കെയർഫുള്ളി ഡിസൈൻഡ്. എപ്പോഴും നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് എന്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഡിസൈൻ ചെയ്യണം. അതർവൈസ് ദർ വിൽ നോട്ട് ബി എ സപ്പോർട്ട് ഓഫ് ദ സപ്പോർട്ട് ഓഫ് അവർ കസ്റ്റമേഴ്സ്. ഓക്കെ, അപ്പം ഈ ഇത്രയും പോയിൻറ്റ്സ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പോവാം. താങ്ക് യു.